ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിന്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ അത് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. ഹിപ് ജോയിൻറ് അല്ലെങ്കിൽ ഇടുപ്പ് സന്ധികളിൽ ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള വേദനയും ആ കഠിനമായിട്ടുള്ള വേദന കാരണം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുകയും ഈ കഠിനമായിട്ടുള്ള വേദന നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇൻ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഹിപ്പ് ജോയിൻറ്റിന് ഉണ്ടാകുന്ന ബേഴ്സൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തന്നെ ചാനലിൻ്റെ വ്യൂവേഴ്സിൻ്റെ ചില റിക്വസ്റ്റിന് പ്രകാരമാണ് ഞാൻ ഈ ഒരു വിഷയം ഈ എപ്പിസോഡിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കും. ഒന്ന്, ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള അനാറ്റമിക്കൽ ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഇത് വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റും ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റും എന്താണ്, ഇത്രയും വിഷയങ്ങൾ ഈ എപ്പിസോഡിൽ നമുക്കൊന്ന് നോക്കാം. ബേഴ്സൈറ്റിസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ബേഴ്സ എന്നാൽ എന്ത്? ബേഴ്സ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് അഥവാ ദ്രാവകം നിറഞ്ഞ സഞ്ചികൾക്കാണ് ബേഴ്സ എന്ന് പറയുന്നത്. എന്താണ് ഈ ബേഴ്സ കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന പ്രയോജനം? നമ്മുടെ ശരീരത്തിൽ ബോണും ടെൻഡനും മസിൽസും അഥവാ എല്ലും പേശികളും അതേപോലെ തന്നെ ടെൻഡൻ, ഞാനിപ്പോൾ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇതുപോലെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ മസിൽസ് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ സ്ട്രക്ചറാണ് ടെൻഡൻ. അപ്പം ഈ മൂന്ന് സ്ട്രക്ചേഴ്സ് എവിടെ ഒരുമിച്ച് വരുന്നോ, ബോണും മസിൽസും ടെൻഡനും ഒരുമിച്ച് വരുമ്പോൾ അത് തമ്മിൽ ഉണ്ടാകുന്ന ഉരസൽ അല്ലെങ്കിൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സംഘർഷം ഉണ്ടാകുന്നത് തടയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് സ്ട്രക്ചറാണ് പ്രധാനമായിട്ടും ബേഴ്സ എന്ന് പറയുന്നത്. ബേഴ്സൈറ്റിസ് എന്ന് പറയുന്നത് ആ ബേഴ്സായിക്കുണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ബേഴ്സ, അതിനെയാണ് ബേഴ്സൈറ്റിസ് എന്ന് പറയുന്നത്. രണ്ടാമതായി ഹിപ്പ് ജോയിൻറ്റ്, അതിൻ്റെ ഒരു ബേസിക് അനാറ്റമി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഈ ബോണാണ് പ്രധാനമായിട്ടും പെൽവിക് ബോൺ എന്ന് പറയുന്ന ബോണാണ്. ഈ പെൽവിക് ബോണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫീമർ എന്ന് പറയുന്ന നമ്മളുടെ തുടയെല്ല് ഞാൻ ഇത് നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയും. അപ്പം ഈ പെൽവിക് ബോണിൻ്റെ ഈ കാണുന്ന ഒരു ഒരു ഫോസയാണ് അഥവാ ഒരു ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് ഈ ഹിപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അസറ്റാബുലം എന്ന് പറയുന്ന ഫോസയിലേക്ക് ഈ ഫീമറിൻ്റെ ഹെഡ് അതിൽ കയറി ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഹിപ്പ് ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഫ്ലെക്ഷൻ ചെയ്യുവാൻ കഴിയും, അതേപോലെ പുറകിലോട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ കഴിയും, അതേപോലെ ഇതിനെ സൈഡിലേക്ക് അപ്ഡക്റ്റ് ചെയ്യുവാൻ കഴിയും, അതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ഇൻറ്റേർണലി ഇതുപോലെ ഉള്ളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുവാൻ കഴിയും, എക്സ്റ്റേർണലി ഇങ്ങനെ വെളിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുവാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു അനാറ്റമി. അധികം ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. പക്ഷേ ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബേഴ്സൈറ്റിസ് അല്ലെങ്കിൽ ബേഴ്സ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 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 സ്റ്റിക്കി തിങ് ഞാൻ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗ്രേറ്റർ ട്രൊക്കാൻഡർ ഓഫ് ഫീമർ എന്ന് പറയുന്നത്. അപ്പം ഈ തുടയല്ലിൻ്റെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഗ്രേറ്റർ ട്രൊക്കാൻഡർ എന്ന് പറയുന്ന അവിടെ ഒരു മൂന്ന് ബേഴ്സാസ് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഈ ഗ്രൂപ്പ് ഓഫ് ബേഴ്സായിക്കാണ് ഗ്രേറ്റർ ട്രൊക്കാൻഡ്രിക് അല്ലെങ്കിൽ ട്രൊക്കാൻഡ്രിക് ഗ്രൂപ്പ് ഓഫ് ബേഴ്സ എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ ബേഴ്സയാണ്. രണ്ടാമത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ അസറ്റാബുലത്തിൻ്റെ അല്ലെങ്കിൽ ഈ പെൽവിക് ബോണിൻ്റെയും ആ ഒരു ഇൻസേർഷൻ്റെ ഫ്രണ്ടിൽ ദേണ്ട് ഇവിടെ ഒരു ബേഴ്സം നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയും. ആ ബേഴ്സയ്ക്കാണ് ഇലിയോസോവാസ് ബേഴ്സ എന്ന് പറയുന്ന രണ്ടാമത്തെ ബേഴ്സ. മൂന്ന്, ഇതിൻ്റെ പുറകിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ബേഴ്സ ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതാണ് ഇഷ്യൽ ബേഴ്സ എന്ന് പറയുന്ന മൂന്നാമത്തെ ബേഴ്സ. അടുത്തത് ഈ ബേഴ്സൈറ്റിസ് ഇവിടെ ഞാനിവിടെ കാണുന്ന ഈ മൂന്ന് ബേഴ്സയുടെ ഡീറ്റെയിൽസ് എന്തുവാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
നമ്മൾ ട്രൊക്കാൻഡ്രിക് ഗ്രൂപ്പ് ഓഫ് ബേഴ്സയെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് മസിൽസിനെ കൂടി അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഗ്രേറ്റർ ട്രൊക്കാൻഡർ ഓഫ് ഫീമർ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ മൂന്ന് ബേഴ്സസ് കാണണം. പക്ഷെ ഞാൻ അതിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് രണ്ട് മസിൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഒന്നാമത് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ വളരെ ലോങ് ആയിട്ടുള്ള ഒരു റെഡ് മാർക്കിംഗ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് ഒരു മസിലിൻ്റെ ഒറിജിനാണ്, ഗ്ലൂട്ടിയസ് മീഡിയസ് എന്ന് പറയുന്ന ഒരു മസിൽ. അവിടെ നിന്ന് ഒറിജിൻ ചെയ്തിട്ട് ഈ കാണുന്ന ഗ്രേറ്റർ ട്രൊക്കാൻഡർ ഓഫ് ഫീമറിൽ അത് ഒന്ന് ഇൻസേർട്ട് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അതൊരു ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ ഒരു തെറബാൻഡ് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ ഇവിടെ നിന്ന് ഇത് ഒറിജിൻ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് അത് വന്ന് ഇപ്രകാരം ഇൻസേർട്ട് ആകും. ദേ ഇങ്ങനെ ഇതാണ് ബേസിക്കലി ഗ്ലൂട്ടിയസ് മീഡിയസ് എന്ന് പറയുന്ന ഒരു മസിൽ. രണ്ടാമത് നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റെഡ് മാർക്കിംഗ് കാണാം. ഇതാണ് ഗ്ലൂട്ടിയസ് മിനിമസ് എന്ന് പറയുന്ന ഒരു മസിൽ. പ്രധാനമായിട്ടും അത് ഇവിടെ നിന്ന് ഒറിജിൻ ചെയ്ത് ഇത് ഇങ്ങനെ അത് വന്ന് ഇൻസേർട്ട് ആകും. ഇതാണ് രണ്ടാമത്തെ ഗ്ലൂട്ടിയസ് മിനിമസ് എന്ന് പറയുന്ന മസിൽ. അപ്പോൾ ഈ ഗ്ലൂട്ടിയസ് മീഡിയസ് ഇവിടെ നിന്ന് ഒറിജിൻ ചെയ്ത് ഇവിടെ ഇൻസേർട്ട് ആകുന്ന സ്ഥലത്താണ് ഒന്നാമത്തെ ബേഴ്സ. അതിന് പറയുന്നത് സബ് ഗ്ലൂട്ടിയസ് മീഡിയസ് ബേഴ്സ എന്ന് പറയുന്ന ഒരു ബേഴ്സ. സബ് ഗ്ലൂട്ടിയസ് മീഡിയസ്. രണ്ടാമത്തെ ഒരു ബേഴ്സ എന്ന് പറയുന്നത് ഈ ഗ്ലൂട്ടിയസ് മിനിമസ് എന്ന് പറയുന്ന മസിലിൻ്റെ ഒറിജിൻ, അത് ഇൻസേർട്ട് ആകുന്നതേണ്ട ഈ ഭാഗത്ത്. ഇതാണ് രണ്ടാമത്തെ ബേഴ്സ. അതിൻ്റെ പേര് സബ് ഗ്ലൂട്ടിയസ് മിനിമസ് ബേഴ്സ എന്നാണ്. അടുത്തത് മൂന്നാമത് ദേ ഇവിടെ ഒരു ലോങ് ബേഴ്സ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതാണ് ബേസിക്കലി ട്രൊക്കാൻഡ്രിക് ബേഴ്സ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സബ് ട്രൊക്കാൻഡ്രിക് ബേഴ്സ എന്ന് പറയുന്ന മൂന്നാമത്തെ ബേഴ്സ. ഇതാണ് ഈ ട്രൊക്കാൻഡ്രിക് ഗ്രൂപ്പ് ഓഫ് ബേഴ്സ. അടുത്തത് ഇഷ്യൽ ബേഴ്സ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇഷ്യൽ ബേഴ്സയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു മസിൽ കൂടിയുണ്ട്. അതിൻ്റെ പേര് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയുന്ന മസിലാണ്. പ്രധാനമായിട്ടും നമ്മുടെ ബംപ് മസിൽ അഥവാ നമ്മളുടെ ബോട്ടത്തിൽ കാണുന്ന ലാർജസ്റ്റ് മസിൽ, അതിനെയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോൾ ഗ്ലൂട്ടിയൽ സർഫസ് ഓഫ് ഇലിയത്തിൽ നിന്ന്, ഈ ഒരു ഹോൾ ഭാഗത്ത് നിന്ന് അത് ഒറിജിൻ ചെയ്ത് നിങ്ങൾ ഈ റെഡ് ഇത് നോക്കാം. ഈ റെഡ് ലൈനിങ് അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ സേക്രത്തിൽ വന്ന് അതേപോലെ കോക്സിയൽ ലൈനിൽ കൂടി ഒക്കെ ഇത് ഒറിജിൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്ന് ഇത് ഒറിജിൻ ചെയ്ത് ദേ ഈ കാണുന്ന ലെസർ ട്യൂബർക്കിൾ, ആ ഫീമറിൻ്റെ ലെസർ ട്യൂബർക്കിളിലാണ് അത് പോയി ഇൻസേർട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ദേ ഇവിടെ നിന്ന് ഇത് തുടങ്ങി ഇപ്രകാരം ഇത് ഇവിടെയാണ് ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നിങ്ങൾ ഈ മസിൽ നോക്കുന്ന സമയത്ത്, ഞാനത് കാണിച്ച സമയത്ത്, ദേ ഇവിടെ ഈ ഒരു ബോണി പ്രോമിനൻസ്, ഇഷ്യം എന്ന് പറയുന്ന ബോണി പ്രോമിനൻസിൽ ഈ മസിൽ കംപ്രസ് ചെയ്യാനും അതിൻ്റെ ടെൻഡൻ ഇറിറ്റേറ്റ് ചെയ്യാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ അധിക നേരം ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ്ങിൻ്റെ സമയത്ത്, അതേപോലെ നമ്മളുടെ കാല് ഇപ്രകാരം മുൻപോട്ടും പുറകിലോട്ടും ചെയ്യുന്ന റിപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റിലൊക്കെ ഈ ഒരു ബോണി പ്രോമിനൻസിൽ ആ ടെൻഡൻ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് ഇവിടെ ഒരു ബേഴ്സ, ഈ ഇഷ്യൽ ബേഴ്സ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ ആ ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ വരാതെ അതിനെ സൂക്ഷിക്കുവാനാണ് ഈ ഇഷ്യൽ ബേഴ്സ ഇവിടെ ഉള്ളത്. അപ്പം ഈ ഇഷ്യൽ ബേഴ്സ ഇറിറ്റേറ്റ് ചെയ്യുന്നത് വളരെ കോമൺ ആണ്. പ്രത്യേകിച്ച് റിപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റും അതേപോലെ ലോങ് സ്റ്റാൻഡിങ് ആൻഡ് ലോങ് സിറ്റിങ്ങിലും ഇത് ഇറിറ്റേറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇത് ഇൻഫ്ലെയിംഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇലിയോസോവാസ് എന്ന ബേഴ്സയുടെ ഫംഗ്ഷനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു മസിലാണ് ഇലിയോസോവാസ് എന്ന് പറയുന്ന ഒരു മസിൽ. അപ്പം ഇലിയോസോവാസ് എന്ന് പറയുന്ന മസിൽ നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റിനെ ഇതേപോലെ മുൻപോട്ട് ഫ്ലെക്സ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു മേജർ മസിലാണ്. അപ്പം ഈ മസിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്. ഒന്ന്, ഇതിൻ്റെ ഇലിയാക് പാർട്ട് ഒറിജിൻ ചെയ്യുന്നത് ദേ ഇലിയാക് ഫോസ എന്ന് പറയുന്ന ഈ പെൽവിക് ബോണിൻ്റെ മുൻഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ ഇലിയാക് പാർട്ട് ഒറിജിൻ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ സോവാസ് പാർട്ട് ഒറിജിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ദേ ഇവിടെ വെർട്ടിബ്രാസ്
ലംബാർ വെർട്ടിബ്ര എൽ വൺ എൽ ടു എൽ ത്രീ എൽ ഫോർ എൽ ഫൈവ്. അപ്പം ലംബാർ വെർട്ടിബ്ര എൽ വൺ ടു എൽ ഫൈവിൽ നിന്നും അതേപോലെ തന്നെ തൊറാസിക് ടി ട്വൽവിൽ നിന്നും ആണ് ഇതിൻ്റെ സോവാസ് പാർട്ട് ഒറിജിൻ ചെയ്യുന്നത്. അപ്പം ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദേ ഇവിടെ നിന്ന് ഇത് ഒറിജിൻ ചെയ്ത് ഇതേപോലെ ഇതിൻ്റെ ഹിലിയാർ ഫോസ അത് കവർ ചെയ്തിട്ട് ഇതിൻ്റെ ഈ പ്രകാരം ലെസർ ട്രൊക്കാൻഡ്രൽ ഫീമറിൽ അത് വന്ന് ഇൻസെർട്ട് ചെയ്യും. അപ്പോൾ ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണം. ദേ ഈ ഭാഗത്താണ് ഈ ഇലിയോസോവാസ് എന്ന് പറയുന്ന ബേഴ്സ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ബേഴ്സ ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഇലിയോസോവാസ് എന്ന് പറയുന്ന മസിൽ അത് ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മളുടെ കാലുകളെ മുൻപോട്ടും പുറകിലോട്ടും നമ്മൾ നടക്കുന്ന സമയത്ത് റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റേയേഴ്സ് കയറുന്ന സമയത്തൊക്കെയാണെങ്കിൽ നമ്മുടെ ഈ മൂവ്മെൻറ്റിൽ വരുന്ന ആ ഫ്രിക്ഷൻ അത് തടുക്കുവാനാണ് ഈ ഇലിയോസോവാസ് ബേഴ്സ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഹിപ് ജോയിൻറ്റിലുള്ള ട്രൊക്കാൻഡ്രിക് ഗ്രൂപ്പ് ഓഫ് ബേഴ്സയും ഇഷ്യൽ ബേഴ്സയും ഇലിയോസോവാസ് ബേഴ്സയും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ബേഴ്സൈറ്റിസ് അതിൻ്റെ ടൈപ്സും അത് വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. നമ്മുടെ ഈ ചാനലിനെ ശ്രദ്ധിക്കുന്ന സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു വിഷയത്തെ പറ്റി ഞാൻ ഒരല്പം കൂടി ഡീപ്പായിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമേ ബേഴ്സൈറ്റിസിന്റെ ടൈപ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് ബേഴ്സൈറ്റിസ് ആണ്. ഒന്ന് എന്ന് പറയുന്നത് അക്യൂട്ട്, രണ്ട് ക്രോണിക്. അക്യൂട്ട് എന്ന് പറയുന്ന ബേഴ്സൈറ്റിസ് അത് വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ട്രൊമാറ്റിക് റീസൺ ആണ്, അഥവാ നിങ്ങളുടെ ഇടുപ്പ് സന്ധി ഹിപ് ജോയിൻറ്റ് നിങ്ങൾ എവിടെയെങ്കിലും ശക്തിയായിട്ട് ഇടിച്ച് വീഴുന്നത് ബേഴ്സൈറ്റിസിന് കാരണമാകും. ഇറ്റ് കുഡ് ബി നിങ്ങളൊരു സ്പോർട് പ്ലെയർ ആണെങ്കിൽ സ്പോർട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഇടുപ്പ് സന്ധി എവിടെയെങ്കിലും ശക്തിയായിട്ട് ഇടിച്ചു വീഴുന്നത്. അതല്ല എങ്കിൽ അത് ആക്സിഡൻ്റ് റിലേറ്റഡ് ആകാം. അതല്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് നടക്കുന്ന സമയത്ത് കാല് തന്നെ വീഴുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഇടുപ്പ് സന്ധി എവിടെയെങ്കിലും ശക്തിയായിട്ട് ഇടിക്കുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി അതും ബേഴ്സൈറ്റിസ് വരുവാനുള്ള കാരണമാകാം. രണ്ട്, പ്രധാനമായിട്ടും നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിനെ മാസീവായിട്ട് ഓവർലോഡ് ചെയ്യുന്ന സാഹചര്യം. അത് കുഡ് ബി എക്സസൈസ് റിലേറ്റഡ് ആകാം. നിങ്ങൾ ഒരു റണ്ണിങ് അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുന്ന വ്യക്തി ഓൾ ഓഫ് എ സഡൻ നിങ്ങളുടെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് അഥവാ സ്ലോ പ്രോഗ്രഷൻ അല്ലാതെ പെട്ടെന്ന് നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ ഒരു എക്സ്ട്രാ 2 miles നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നതും കൊണ്ട് ആ ഹിപ് ജോയിൻറ്റിനെ ഓവർലോഡ് ചെയ്യുകയും ബേഴ്സൈറ്റിസ് വരുവാനുള്ള കാരണം ആകുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യമാണ്, നിങ്ങൾ സാധാരണയായിട്ട് ചെയ്യാത്ത കാര്യം നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് അഥവാ നിങ്ങൾ സ്റ്റേയേഴ്സ് നിങ്ങൾ സാധാരണ കയറി ഇറങ്ങാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് ഒരു 15 സ്റ്റേയേഴ്സ് കയറി ഇറങ്ങുന്നത് മുഖാന്തരം ബേഴ്സൈറ്റിസ് വരാം. അടുത്തത് ഇതിൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ് അഥവാ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, കഠിനമായിട്ടുള്ള വേദനയാണ്. കഠിനമായിട്ടുള്ള വേദന നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാതെ ഇരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് വേദന വരാം. രണ്ടാമത്തെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് പെയിൻ വെൻ യു മൂവ്സ് അഥവാ നിങ്ങൾ നിങ്ങളുടെ ഹിപ് ജോയിൻറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹിപ് ജോയിൻറ്റിൽ വെയ്റ്റ് ആയിട്ട് നിങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റേയേഴ്സ് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള വേദനയുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി ബേഴ്സൈറ്റിസ്. മൂന്ന്, നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിൽ ഉണ്ടാകുന്ന സ്വെല്ലിംഗ് അല്ലെങ്കിൽ നീർക്കെട്ട് ഇതിൻ്റെ വളരെ മേജറായിട്ടുള്ള ഒരു ക്ലിനിക്കൽ പ്രസൻറ്റേഷനാണ്. നാല്, നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിൽ ചൂട് അനുഭവപ്പെടുന്നത്. ഈ 4 ഈ അക്യൂട്ട് ബേഴ്സൈറ്റിസിൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ്. ക്രോണിക് ബേഴ്സൈറ്റിസ് വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓവർ യൂസ് ആണ്, അഥവാ നിങ്ങളുടെ ഹിപ്പിനെ സറൗണ്ട് ചെയ്തേക്കുന്ന മസിൽസിനെ ഓവർ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഹിപ് ജോയിൻറ്റിൽ ഉണ്ടാകുന്ന ആക്ച്വൽ സ്ട്രക്ചേഴ്സിനെ ഓവർ യൂസ് ചെയ്യുന്നതും ബേഴ്സയിൽ എക്സസീവായിട്ട് പ്രഷർ ഉണ്ടാക്കുകയും ബേഴ്സൈറ്റിസ് വരുവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. അത് ഇറ്റ് കുഡ് ബി നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇൻ ഡെയിലി ലൈഫ്, നിങ്ങളുടെ ജീവിതചര്യകൾ നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിനെ എക്സസൈസ്
എക്സസീവായിട്ട് ഓവർലോഡ് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. അതല്ല എങ്കിൽ എക്സസൈസ് റിലേറ്റഡ് ആകാം, നിങ്ങളുടെ ഇംപ്രോപ്പറായിട്ടുള്ള കോച്ചിങ് ഫോർ സെർട്ടൻ സ്പോർട്സ്, അത് നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിൽ എക്സസീവായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുകയും ബേഴ്സൈറ്റീസ് വരുവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. അടുത്തത് ബേഴ്സൈറ്റീസ് വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ശരീരത്തിന് ഉണ്ടാകുന്ന അമിത ഭാരം, അഥവാ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം ക്രമത്തിൽ അധികമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബേഴ്സൈറ്റീസ് വരാം എന്നതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ പറയുന്നു. രണ്ട്, റിപ്പിറ്റേറ്റീവായിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ്, അഥവാ നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിനെ നിങ്ങൾ റിപ്പിറ്റേറ്റീവായിട്ട് സ്ട്രെസ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇൻ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സെർട്ടൺ ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിനെ കീപ്പ് ഓൺ സ്ട്രെസ് ചെയ്യുന്നുവെങ്കിൽ അത് ഈ ബേഴ്സൈറ്റീസ് വരുവാനുള്ള സാധ്യത കൂട്ടുന്നു. മൂന്ന്, നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിൽ ഉണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ആർത്രൈറ്റിക് ഹിപ്പ് ഓൾവേസ് ബേഴ്സൈറ്റീസ് വരുവാനുള്ള സാധ്യത കൂട്ടുന്നു. അടുത്തത് ഇൻകറക്റ്റ് പൊസിഷൻ, അഥവാ നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ നോർമൽ ഗേറ്റ് പാറ്റേണിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് പ്രധാനമായിട്ടും ബേഴ്സൈറ്റീസിന് വരുവാനുള്ള സാധ്യത കൂട്ടുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ലീപ്പിംഗ് പൊസിഷൻ, നിങ്ങൾ ഈ ഒരു വിഷയവുമായിട്ട് ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചാനലിൽ തന്നെ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ ഒരു വീഡിയോ ആണ് ബെറ്റർ സ്ലീപ്പിംഗ് പൊസിഷൻ, അത് കാണുന്നത് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. അങ്ങനെ ഇൻകറക്റ്റ് ആയിട്ട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്ന പൊസിഷൻസ് ബേഴ്സൈറ്റീസ് വരുവാനുള്ള സാധ്യത കൂട്ടും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലിംബ് ലെങ്തിന് ഉണ്ടാകുന്ന ഡിഫറൻസ്, അഥവാ നിങ്ങളുടെ കാലുകളിൽ ഒരു കാലിന് നീള കൂടുതലും ഒരു കാലിന് നീള കുറവും ഉണ്ടാകുന്ന അവസ്ഥ ബേഴ്സൈറ്റീസ് വരുവാനുള്ള സാധ്യത കൂട്ടും. അതോടൊപ്പം തന്നെ പൂർലി ഫിറ്റഡ് ആയിട്ടുള്ള ഷൂ നിങ്ങൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഫുട് വെയർ നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങളുടെ കാലിൽ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാത്ത ചെരുപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഈ ബേഴ്സൈറ്റീസ് വരുവാനുള്ള സാധ്യത കൂട്ടുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ നട്ടെല്ലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് കുഡ് ബി ലംബാർ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അത് ഈ ഹിപ് ജോയിൻറ്റിൽ എക്സസീവായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുകയും ബേഴ്സൈറ്റീസ് വരുവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത്. ബേഴ്സൈറ്റീസ് ഉള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ആ വ്യക്തിയുടെ ഹിപ് ജോയിൻറ്റുകൾ, അല്ലെങ്കിൽ ഇടുപ്പ് സന്ധിയുടെ വെളി ഭാഗത്ത്, മുൻവശത്തല്ല അതേപോലെ പുറകിലല്ല, വെളിഭാഗത്ത്, ആ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ഹിപ് ജോയിൻറ്റിൽ വളരെ കഠിനമായിട്ടുള്ള വേദന ഉണ്ടാകുകയും ആ വേദന തൈകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തൊടകളിലേക്ക് ആ വേദന റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ആ വ്യക്തിയുടെ ലാറ്ററൽ ഹിപ്പിൽ, അല്ലെങ്കിൽ ആ ഹിപ് ജോയിൻറ്റിൻ്റെ വെളിഭാഗത്ത് ഇതേപോലെ സ്നാപ്പ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫീല്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് പോലെയുള്ളൊരു ഫീല് ആ വ്യക്തിയുടെ ലാറ്ററൽ ഹിപ്പ് ആ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റേയേഴ്സ്, അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ, പടികൾ കയറുന്നത് വളരെ വളരെ പെയിൻഫുൾ ആയിരിക്കും, എക്സ്ട്രീം പെയിൻഫുൾ ആയിരിക്കും. അസെൻഡിങ് സ്റ്റേയേഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം പെയിൻഫുൾ ആയിരിക്കും, അത് മൂന്നാമത്തെ ലക്ഷണമാണ്. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുമ്പോൾ അനുഭവിക്കുന്ന കഠിനമായിട്ടുള്ള വേദനയാണ്. ഈ കഠിനമായിട്ടുള്ള വേദന കാരണം അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അതാണ് ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രസൻറ്റേഷൻ, നൈറ്റ് പെയിൻ ആണ്. അടുത്തത് ലോ ബാക്ക് പെയിൻ, ഈ ബേഴ്സൈറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ലോ ബാക്ക് പെയിൻ, അല്ലെങ്കിൽ നട്ടലിന് ഉണ്ടാകുന്ന വേദന, അതിന് ലംബാഗോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്, അത് ഇതിൻ്റെ അഞ്ചാമത്തെ പ്രസൻറ്റേഷനാണ്. അടുത്ത ഒരു പ്രസൻറ്റേഷനും കൂടെ ഉണ്ട്, ഈ അഫക്റ്റ് ചെയ്തേക്കുന്ന ആ സൈഡിൽ, അല്ലെങ്കിൽ ഇപ്പം വലതുഭാഗത്തെ ഹിപ്പിലാണ് ഈ ഒരു ബേഴ്സൈറ്റീസ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുവാൻ അവർക്ക് കഴിയുകയില്ല. അപ്രകാരം ആ തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുമ്പോൾ വളരെ കഠിനമായിട്ടുള്ള വേദനയും ഡിസ്കംഫേർട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നതാണ് ആറാമത്തെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്.
ബേഴ്സൈറ്റിസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഞാൻ രണ്ട് രീതിയിൽ അതിനെ ഒന്ന് തരംതിരിച്ച് കാണിക്കാം. ഒന്നാമത്തെ ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സെപ്റ്റിക് ട്രൊക്കാൻട്രിക് ബേഴ്സൈറ്റിസ് അഥവാ നിങ്ങളുടെ ബേഴ്സൈറ്റിസ് ഒരല്പം ഇൻഫെക്റ്റഡ് ആയി ആ ഒരു അവസ്ഥയിൽ പ്രധാനമായിട്ടും ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയയെ കണ്ടുപിടിക്കുകയും ആ ബാക്ടീരിയയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള IV ആൻറ്റിബയോട്ടിക്സും അതോടൊപ്പം തന്നെ അതിന് സഹായിക്കുന്ന മെഡിക്കേഷൻസും അതിന് പറ്റിയ റീഹാബിലിറ്റേഷനും ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അവിടെയാണ് നിങ്ങളുടെ ഡോക്ടറിനെയും നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെയും നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. നിങ്ങളുടെ ഹോം ട്രീറ്റ്മെൻറ്റ് മേ നോട്ട് ബി എഫക്റ്റീവ് ഇൻ ദാറ്റ് ഏരിയ ഒന്ന്. രണ്ടാമത്തേത് എസെപ്റ്റിക് ട്രൊക്കാൻട്രിക് ബേഴ്സൈറ്റിസ് അഥവാ നിങ്ങളുടെ ആ ബേഴ്സായിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഇല്ല ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വേദനയും അതേപോലെ കഠിനമായിട്ടുള്ള സ്വെല്ലിങ്ങും നിങ്ങൾക്കുണ്ടാകും. അതിനെ കുറയ്ക്കുവാൻ ഉള്ള മെഡിക്കേഷൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ടു പ്രോംപ്റ്റ് യുവർ റീഹാബ്. നിങ്ങളുടെ റീഹാബിലിറ്റേഷനെ അത് സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് കഠിനമായിട്ടുള്ള വേദന നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റിന് ഉണ്ടാകുമ്പോൾ ആ ഹിപ്പ് ജോയിൻറ്റിനെ ഓഫ്ലോഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ ആ വേദനയെ കുറയ്ക്കുവാൻ നിങ്ങൾ ഒരു ഗേറ്റ് എയ്ഡ് അതായത് കുഡ് ബി സ്റ്റിക്ക് ആകാം, നമ്മൾ പിടിച്ചു നടക്കുന്ന സിംഗിൾ പോയിൻറ്റ് സ്റ്റിക്ക് ആകാം അല്ലെങ്കിൽ ഫ്രെയിംസ് ടു വീൽ ഫ്രെയിമോ ഫോർ വീൽ ഫ്രെയിമോ വാട്ട് എവർ ഇറ്റ് മേ ബി, അങ്ങനത്തെ ഒരു ഗേറ്റ് എയ്ഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നിങ്ങളുടെ ആ ഹിപ്പിനെ ഓഫ്ലോഡ് ചെയ്യുവാൻ സഹായിക്കും. അതിനോടൊപ്പം തന്നെ കോർട്ടിക്കോ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. കാരണം കോർട്ടിക്കോ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ രണ്ട് അഡ്വാൻറ്റേജ്, ഒന്ന് നിങ്ങളുടെ വേദനയും നിങ്ങളുടെ നീരിനെയും അത് കുറയ്ക്കും, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിസിയോതെറപ്പി വളരെ എഫക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെ സഹായിക്കും. ഇവിടെയാണ് നിങ്ങളുടെ ഡോക്ടറിനെയും ഫിസിയോതെറപ്പിസ്റ്റിനെയും ഒരുപോലെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ മെഡിക്കൽ മാനേജ്മെൻറ്റും ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റും നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം തന്നില്ല അല്ലെങ്കിൽ അത് ഫെയിൽ ആയി എങ്കിൽ മൂന്നാമത് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. ബേഴ്സെക്ടമി എന്ന് പറയുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ഇതിന് അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും ഈ തിക്കൻറ്റായിട്ടുള്ള ആ ബേഴ്സയെ അവർ റിമൂവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ ഗ്രേറ്റർ ട്രൊക്കാൻഡർ അനാറ്റമി വീഡിയോ കണ്ടവർക്കറിയാം ആ ഗ്രേറ്റർ ട്രൊക്കാൻഡറിൽ ഉണ്ടാകുന്ന ആ ബോൺ ഗ്രോത്ത് അല്ലെങ്കിൽ ബോൺ സ്പെറിനെ അവരത് റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യും. ഇങ്ങനെ സർജറി ചെയ്ത വ്യക്തികൾ അവരെ വളരെ വളരെ നോർമലായിട്ട് റിട്ടേൺ ടു ദെയർ ആക്ടിവിറ്റീസ്. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്നോട് ഈ ചാനലിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഇമെയിലും നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകുവാൻ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.